ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നൊരു കിടുക്ക ചേറ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പം സംഭവം കണ്ടപ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ പിടിയിട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം. ഇതാണ് ചെമ്പല്ലി എന്ന് പറയും. അപ്പോൾ ചെമ്പല്ലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി വേണം, ചുവന്നുള്ളി വേണം, ഒരു മൂന്ന് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തണ്ടോട് കൂടെ തന്നെ ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് സുർക്ക, നാരങ്ങ വേണ്ടവർക്ക് നാരങ്ങ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് അരയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും കരണ്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നേരത്തെ നമ്മൾ വരഞ്ഞു വെച്ച മീൻ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ടില്ലേ, അതും കൂടി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി രണ്ട് തണ്ട് മല്ലിച്ചപ്പ് കൂടി ഇതിനുള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു പാനിലായിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഏകദേശം ആ ഭാഗം വേവുന്ന വരെ ഒന്ന് കാത്തിരിക്കുക. നമുക്ക് അതിന് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. നമ്മൾ മീൻ പൊരിച്ച എണ്ണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മീനിലോട്ട് ഉണ്ടാക്കി വെച്ച മസാല ഇല്ലേ, അതും നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തത്. ഇപ്പോൾ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു പച്ച കുത്തൽ മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു വായനയിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ആ മീൻ അതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ മീൻ ആ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ മീനിനെ ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കട്ടോ. അപ്പോൾ ഇതാ നല്ല വൃത്തിയിൽ പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് വെച്ച് കൊടുത്ത് ചെറു തീയിൽ ഇട്ട് വേവിച്ചെടുക്കട്ടോ. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ചെമ്പല്ലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. പൊള്ളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.